ിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഈ ഒരു ടൈമിൽ ഫേമസ് ആയി കിടക്കുന്ന ടോപ്പിക് ആണ് ക്യാരക്ടർ ആനിമേഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ കാർട്ടൂൺ എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നമ്മൾ പലർക്കും അറിയില്ല. അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് കൂടെ നിങ്ങൾക്ക് ഒരു ടൂൺ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതുവഴി നിങ്ങൾക്ക് ക്യാരക്ടർ ആനിമേഷൻ ക്യാരക്ടർ കാർട്ടൂൺ ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ കയറി ടൂൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യാ. ഞാൻ നേരത്തെ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾ ഗാലറിയിലേക്ക് ആയിരിക്കും പോവുക. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോട്ടോ അനലൈസ് ആകുന്നതായിരിക്കും. അനലൈസ് ആയതിനു ശേഷം നിങ്ങളെ ഫോട്ടോ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങളെ ഫോട്ടോ നിങ്ങൾക്ക് വേണ്ട പോലെ ആക്കി വെച്ചതിന് ശേഷം ഓക്കെ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നിങ്ങളെ ഫോട്ടോന്റെ കാർട്ടൂൺ അവർ ഡ്രോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, അനലൈസ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണാൻ കഴിയുക. ഇവിടെ ഇവര് ടൂൺ ആപ്പ് പൈസ കൊടുത്ത് യൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ടോപ്പ് റൈറ്റ് കോർണറിൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാൻ കഴിയും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഫോട്ടോ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ അപ്ലൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ കഴിയും, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ കഴിയും, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാർട്ടൂൺ ആക്കി വെച്ച ഫോട്ടോ നിങ്ങൾ ഗാലറിന്റെ അകത്തേക്ക് സേവ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഓരോരോ കാർട്ടൂൺ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന രണ്ടാമത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഫേസ് മാത്രമായിട്ടാണ് വേണ്ടത്, അതിനായിട്ട് മുകളിൽ കാണുന്ന എറേസിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫേസ് ഒഴിച്ച് ബാക്കിയൊക്കെ എറേസ് ചെയ്ത് കളയാം. ഇനി നിങ്ങൾ ഫേസ് ഒഴിച്ച് ബാക്കിയൊക്കെ എറേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ കാണുന്ന അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഗൈസ്, ഇനി നിങ്ങൾ ഫേസ് ബോഡിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. താഴെ കുറെ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലത്തെ ഫോട്ടോസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഫേസ് അതിനനുസരിച്ച് വെക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോ ഇവിടെ കാണുന്ന പോലെ തന്നെ താഴെ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാർട്ടൂൺ ബോഡീസ് കിട്ടും. അതിൻ്റെ അകത്ത് നിങ്ങളെ ഫേസ് ആക്കി സെറ്റ് ചെയ്താൽ മാത്രം മതി.
ഈ കാണുന്ന ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഗാലറിന്റെ അകത്തേക്ക് സേവ് ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് താഴെ കുറെ ഓപ്ഷൻസ് കാണാൻ കഴിയും. അതിൽ മൂന്നാമത്തെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഒറിജിനൽ ഫോട്ടോസിന്റെ അകത്ത് ഫോട്ടോന്റെ അകത്ത് നിങ്ങൾ കാർട്ടൂൺ ആക്കി മാറ്റിയ ഫേസ് നമ്മൾ വെച്ചിട്ട് കാണാൻ പറ്റും. പിന്നെ അഞ്ചാമത്തെ ഇത് നമ്മൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ ഒറിജിനൽ ഫോട്ടോ പിന്നെ കാർട്ടൂൺ ആക്കി മാറ്റിയ ഫോട്ടോ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല ടോപ്പിക്കുമായി ഞാൻ നിങ്ങളെ മുമ്പിൽ വരുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോ ഗുഡ് ബൈ.